ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. സോ ഇന്നൊരു ഹോം വ്ളോഗ് ആണ് കേട്ടോ. പുറത്തൊന്നും പോകുന്നില്ല, ജസ്റ്റ് നമ്മൾ വീട്ടിലുള്ള ഒരു ഡേ നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ വിചാരിച്ചു. അങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ്. അങ്ങനെ എൻ്റെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു നോക്കിയപ്പോഴും മോൻ അതേ സ്ഥലത്ത് തന്നെ നിൽപ്പുണ്ട് കളിച്ചോണ്ട്. പിന്നെ ഇന്നും എന്നത്തെ പോലെ സൂര്യനുണ്ട്, വളരെ സന്തോഷം. നല്ലൊരു ദിവസം, അധികം തണുപ്പൊന്നും ഇല്ല. പിന്നെ ഇത് ഞാൻ ഇന്നലെ തലേന്ന് ഇട്ട് വെച്ച ഉണക്കമുന്തിരിയാണ് കേട്ടോ. ഉണക്കമുന്തിരിയും ആൻഡ് ബദാം. ഇത് ഞാൻ മിക്ക എല്ലാ ദിവസവും കഴിക്കണമെന്ന് വിചാരിക്കും, പക്ഷേ പല ദിവസങ്ങളും എനിക്ക് മറന്നു പോകാറുണ്ട്. അപ്പോൾ ഇന്ന് മറന്നു പോകാത്ത ഒരു ഡേ ആണ്. പിന്നെ മുഞ്ഞതാ രാവിലെ വന്ന് കാത്തിരിപ്പുണ്ട്. മുഞ്ഞയ്ക്ക് നേരത്തെ ഫുഡ് കൊടുത്തിട്ട് പുറത്താക്കിയതാണ്, അവൻ്റെ കാര്യങ്ങൾ പുറത്തു പോയി നടത്താൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് വന്ന് അവൻ ബെല്ലടിക്കുന്നു. പിന്നെ ഇത് ഇന്നലെ ഞാൻ മാവ് അരച്ച് വെച്ചു, അത് പൊങ്ങിക്കളയഞ്ഞു. ആദ്യമായിട്ടാണ് ഞാൻ മാവ് അരച്ചിട്ട് പൊങ്ങിക്കളയുന്നത്. ഇവിടെ തണുപ്പായതുകൊണ്ട് ഇത്രയും പൊങ്ങത്തില്ല, അപ്പോൾ അതിൻ്റെ സന്തോഷമാണ്. പിന്നെ ഞാൻ ഈ ഉണക്കമുന്തിരി കഴിക്കുന്നു. ആദ്യം ഫസ്റ്റ് തന്നെ ഞാൻ ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് വയ്ക്കുന്ന ദിവസങ്ങളിൽ ഞാൻ അത് തന്നെ കഴിക്കും. ഞാൻ പറഞ്ഞല്ലോ മിക്കപ്പോഴും ഞാൻ മറന്നു പോകുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മോൻ അവിടെ എന്തൊക്കെയോ ഭയങ്കര ബിസിയാണ്. മോന് എന്തൊക്കെയോ അവിടെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇക്ക എന്നത്തെയും പോലെ ഇക്ക തന്നെയാണ് ചായ ഇടുന്നത്. മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് അല്ല, ഇക്ക തന്നെയാണ് ചായ ഇടുന്നത്. കാരണം നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് തോന്നുന്നു ഇക്ക തന്നെയാണ് ചായ ഇട്ടിട്ടുള്ളത്. കാരണം എനിക്ക് ചായ ഇടുന്ന എനിക്ക് മറന്നുപോയി സത്യം പറഞ്ഞാൽ. എനിക്കിപ്പോൾ ചായ ഇട്ടാൽ അത്ര ടേസ്റ്റൊന്നും വരാറില്ല, അതുകൊണ്ട് ഇക്ക തന്നെയാണ് ഇടുന്നത്. അഥവാ ഇക്കൊക്കെ എന്തെങ്കിലും വയ്യാതെയോ തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ഇടും. കുടുങ്ങിപ്പോയാ മോൻ, കുടുങ്ങിപ്പോയാ. അപ്പോൾ ഇക്ക നമുക്ക് വേണ്ടി ചായ ഇടട്ടെ. ഞാൻ മോന് വേണ്ടിയിട്ടുള്ള റാഗി ഉണ്ടാക്കുവാണ്. ഞാൻ മിക്കപ്പോഴും ചില ദിവസങ്ങളിൽ റാഗി കൊടുക്കാറുണ്ട്, ചില ദിവസങ്ങളിൽ പാൻകേക്സ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് റാഗി കൊടുക്കാൻ വിചാരിച്ചു. റാഗിയിൽ ഞാൻ സ്വീറ്റ്നറായിട്ട് വെറും പഴം മാത്രമാണ് ചേർക്കാറുള്ളത്. വേറെ ശർക്കരയോ പഞ്ചസാരയോ ഒന്നും ചേർക്കാറില്ല. പഴത്തിൻ്റെ മധുരം തന്നെ കുഞ്ഞുങ്ങൾക്ക് മതിയാവും. പിന്നെ കൽക്കണ്ടമുണ്ട്, കൽക്കണ്ടം ഇടയ്ക്ക് ഞാൻ യൂസ് ചെയ്യുമെങ്കിലും ഇല്ല, മാക്സിമം ഒഴിവാക്കും. എന്നിട്ട് റാഗിയിൽ നമ്മൾ സാധാ റാഗി ഉണ്ടാക്കില്ലേ, അതുപോലെ ഉണ്ടാക്കിയിട്ട് പഴവും കൂടെ ചേർത്ത് കൊടുക്കും. പക്ഷേ അവൻ കുറച്ച് കഴിക്കും, പിന്നെ അവന് മൂട് പോവും. ഇപ്പം തന്നെ നിങ്ങൾ നോക്കിക്കോ, ഞാൻ 2 സ്പൂൺ വയ്ക്കുമ്പോഴത്തേക്കും അയാൻ മടുത്തിട്ട് അയാൻ ഇറങ്ങിപ്പോകും. പിന്നെ ഞാനത് പയ്യെ പയ്യെ കൊണ്ട് നടന്ന് കൊടുക്കേണ്ടി വരും. മിക്കപ്പോഴും ഞാൻ ഹൈ ചെയറിലിരുത്തിയാണ് ഫുഡ് കൊടുക്കാൻ ശ്രമിക്കാറ്. പക്ഷേ എങ്കിലും അവന് ബോറടിക്കും, അവന് ഇറങ്ങാൻ തോന്നും. അപ്പോൾ കുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ അവർ ഞാൻ ഇറക്കി വിടും. പിന്നെ കുറച്ച് നേരം എൻ്റെ ഇടുപ്പിയിരുത്തി കൊടുക്കും, കുറച്ച് നേരം അവൻ കളിച്ചോണ്ടിരിക്കുമ്പോൾ കൊടുക്കും. അങ്ങനെയൊക്കെയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ അവരെ ഒരു സ്ഥലത്ത് തന്നെ ഇരുത്തി കൊടുക്കാൻ പറ്റത്തില്ല. പയ്യെ പയ്യെ റെഡിയാകുമായിരിക്കാം. ഡാ കണ്ടോ കണ്ടോ, അവൻ ഇറങ്ങിപ്പോകുന്നു. അവന് ബോറടിച്ച് മതിയായി, 2 സ്പൂണ് കഴിച്ചു, അവന് മതിയായി കേട്ടോ. എൻ്റെ വയറ് നിറഞ്ഞു തോന്നുന്നു. ഇനി ഞാനിത് പയ്യെ പയ്യെ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഇടയിൽ കൂടെ എനിക്ക് അവന് ഫുഡും അയിലൊഴിച്ചു കൊടുക്കണം. ഈ കായും കൊടുക്കാൻ ശ്രമിക്കും, പക്ഷേ കഴിക്കാറില്ല. അവന് കളിക്കണം. നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഞാൻ ദോശ നമ്മൾ മാവ് അരച്ച് വെച്ചതുകൊണ്ട് ഇന്ന് ദോശയും ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചട്നിയുടെ റെസിപ്പി ഞാൻ ആക്ച്വലി ലക്ഷ്മി മാം നായറിൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ കുക്കിംഗ് പഠിച്ചത്. അപ്പോൾ ആ മാം പറയുന്നുണ്ട് ഈ റെസിപ്പി തക്കാളി ചട്നി ഒന്നുമില്ല, നമ്മുടെ എണ്ണയിൽ കടുകും ഉലുവയും പിന്നെ നമ്മുടെ ഈ സവോള തക്കാളി വെളുത്തുള്ളി ഒക്കെ ഇട്ട് വയറ്റി ജസ്റ്റ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി ഇട്ട് വയറ്റി മിക്സിയിലിട്ട് അടിച്ചാൽ മതി, നമ്മുടെ ചട്നി റെഡിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആ ലക്ഷ്മി മാമിൻ്റെ റെസിപ്പീസ് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ആക്ച്വലി ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഫോളോ ചെയ്ത ചാനലാണ് ലക്ഷ്മി മാമിൻ്റെ. അത് കഴിഞ്ഞിട്ട് ബാക്കി ഇപ്പം ഞാൻ ഇപ്പോൾ
ഒത്തിരി കുക്കിംഗ് ചാനൽസ് അവൈലബിൾ ആണല്ലോ. ഇപ്പം എല്ലാം ഞാൻ കുക്കിംഗ് എല്ലാം ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. പിന്നെ അങ്ങനെ നമ്മുടെ ദോശയും നല്ല കിടിലമായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ പണ്ടൊക്കെ എങ്ങനെയാണ് കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ രാവിലെ വന്ന് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി വരുമ്പോൾ തന്നെ നമ്മൾ അമ്മമാർ ഈ അടുക്കളയിൽ കടന്ന് ഈ ദോശയും നമുക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും അല്ലേ, നമ്മളൊക്കെ വീട്ടിൽ എത്ര പേരുണ്ടോ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ അവരെയൊക്കെ ഓർക്കുന്നു, എൻ്റെ ഉമ്മച്ചീനെ എൻ്റെ കുഞ്ഞുമാനെയൊക്കെ ഞാൻ ഈ സമയങ്ങളിലൊക്കെ ഞാൻ ഓർക്കാറുണ്ട് കേട്ടോ. എന്നാലും നമ്മൾ അവരുടെ അടുത്ത് പോകുമ്പോൾ പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, പിന്നെയും മടിച്ചുകളായിരിക്കും. നമ്മൾ സ്വന്തമായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് തനിയെ പഠിച്ചുകൊള്ളു. ഗൈസ്, ഇത് നമ്മുടെ വീട്ടിലെ ഫ്രണ്ടിലുള്ള അത്തിപ്പഴം മരമാണ്. ഈ അത്തിപ്പഴം മരം ഇതിൻ്റെ ഇലയൊക്കെ പൊഴിഞ്ഞു പോയി. ഈ സമയം വിൻ്റർ ടൈം ആകുമ്പോഴത്തേക്ക് ഈ ഇല എല്ലാം ഇങ്ങനെ പൊഴിഞ്ഞു പോകും. ഇനിയിപ്പോൾ സമ്മർ ആകുമ്പോഴേ ഇതൊക്കെ വരത്തുള്ളൂ. ഇനി അപ്പം നമുക്ക് എപ്പോഴും അത്തിപ്പഴമൊക്കെ ഇവിടെ സമ്മർ ടൈമിൻ്റെ നമ്മളൊക്കെ ഇങ്ങനെ പറിച്ച് കഴിക്കാം കേട്ടോ. എന്നാൽ ഇവിടെ നമ്മുടെ ഇതെന്താ ചെടിയെന്നറിയോ, ഇത് ബേ ലീഫില്ലേ, ആ ലീഫാണിത്. നമ്മളെ ബിരിയാണിയിലൊക്കെ ഇടുന്ന യെസ്. പിന്നെ ഇവിടെ ഒരു മുന്തിരിയാണ്, മുന്തിരി നല്ല ഇതായിപ്പോയി, പട്ടുപോയി. എല്ലാം ഈ ഒരു സമയമാണ്, ഈ ടൈം ആകുമ്പോഴത്തേക്കും എല്ലാം പൊഴിഞ്ഞു പോയി എല്ലാ ഇലയും. പിന്നെ അതും നമ്മുടെ ഗാർഡനാണ്, അവിടെ നാരങ്ങയും ഓറഞ്ചും ഒക്കെ ഉണ്ട്. പിന്നെ മൾബറി ഉണ്ട്, മൾബറി ആ മൾബറി മരമാണ് അവിടെ കണ്ട ഈ ഇലയൊക്കെ പൊഴിഞ്ഞു നിൽക്കുന്നത്, ആ മൾബറി മരമാണ് കാണുന്നത്. ഗൈസ്, അങ്ങനെ നമ്മളുടെ ക്ലൈമറ്റ് പിന്നെയും ചേഞ്ച് ആയിരിക്കണം. രാവിലെ നല്ല സൺലൈറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഇതാ മഴയായി. ഇനി ഇങ്ങോട്ട് ഇരുട്ടാണ് കേട്ടോ. അതാ നിങ്ങൾക്ക് വെട്ടം ഇവിടെ അധികം ലൈറ്റ് കാണാൻ പറ്റത്തില്ല, കാരണം ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മഴയുള്ള സമയത്ത് നമുക്ക് നല്ല ചൂട് നെച്ചോറും ചിക്കൻ കറിയും കഴിച്ചാൽ എങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ഇന്ന് ചിക്കൻ ഇരിക്കുന്നതുകൊണ്ട് നമുക്കിന്ന് നെച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. ഇതിന് റെസിപ്പി ആയിട്ട് അങ്ങനെ ഇട്ട് കാണിച്ചു തരുന്നൊന്നുമില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് കൊണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ വീഡിയോ കാണിക്കുന്നതേ ഉള്ളൂ. ഇന്ന് ഇക്കാലത്ത് ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞ് മോനെയും കൊണ്ട് പോയി കളിപ്പിച്ചുകൊണ്ടിരുന്നാൽ മതി, ഇന്ന് ഞാൻ അടുക്കള കാര്യം ഫുള്ളും ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇക്കാൾക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് ഡ്യൂട്ടി കേട്ടോ, അപ്പോൾ ഉച്ച വരെ ഉണ്ട് ഇക്കാൾക്ക് എൻ്റെ കൂടെ ടൈം. അതുവരെ പുള്ളിക്കാരൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ചെയ്യും, എൻ്റെ കൂടെ കിച്ചണിലുണ്ടാവും, പല കാര്യങ്ങളും എൻ്റെ കൂടെ നിന്ന് ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ അടുത്തോട്ട് മെത്തിപ്പിച്ചില്ല, അത് ക്ലൈൻ്റെ ഞാൻ കേറ്റിപ്പിച്ചില്ല, പോയി മോൻ്റെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇന്ന് മൊത്തം ഞാനാണ് ചെയ്യുന്നത് കുക്കിങ്ങൊക്കെ. അങ്ങനെ നമ്മുടെ ബട്ടറും നമ്മുടെ സാധാ നെയ്ച്ചോറ് വയ്ക്കത്തില്ലേ, അതുപോലെ ഞാൻ നെയ്ച്ചോറ് വയ്ക്കുകയാണ്. ഇവിടെ നെയ്യ് കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ ബട്ടറാണ് ഇട്ടത്. ബട്ടറിലാണ് ഉള്ളിയൊക്കെ വയറ്റി ഒക്കെ ചെയ്തത്. കുറച്ച് അടി പിടിച്ച് കരഞ്ഞിട്ടുണ്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ, നമുക്ക് തന്നെയല്ലോ. പിന്നെ രണ്ടാളുള്ളത് കൊണ്ട് വളരെ വലിയ ക്വാണ്ടിറ്റീൻ്റെ ആവശ്യമൊന്നുമില്ല. ഗൈസ്, ഇതുണ്ടോ ഞാൻ എന്താ ഇടുന്നതെന്ന്, ഇതാണ് മന്തി മസാല. ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, നെച്ചോറുണ്ടാക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ കുറച്ച് മന്തി മസാലയും കൂടെ ഇട്ടു, ടേസ്റ്റ് എങ്ങനെയെങ്കിലും വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് ഒരു കൊതിക്ക് വേണ്ടി മന്തി മസാല ഇട്ടതാണ് കേട്ടോ, വേറൊന്നും വിചാരിക്കരുത് നിങ്ങൾ. ഗൈസ്, ഞാൻ ഈ ഇല ഇടാൻ മാറുന്നു ഈ ബേ ലീഫ്. ഇനി ഇട്ടോ, പ്രശ്നം ഉണ്ടോ? എന്തായാലും ഇടാ. നമ്മുടെ നാട്ടിൽ കിട്ടില്ലേ കപ്പലിൻ്റെ മിഠായി പോലെ, അതിന് പകരം ഇവിടെ കിട്ടിയതാണ് ഈ ആൽമൻഡ്സ് വെച്ചിട്ടുള്ള മിഠായി. അത് ഞാൻ ഇടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയിലാണ് കുക്കിങ്. സോ ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് യെസ് ചിക്കൻ കറി ഉണ്ടാക്കണം. ചിക്കൻ കറിയിൽ ഞാൻ കുറച്ച് ബട്ടർ ഇടുന്നുണ്ട്, പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ യൂഷ്വൽ സംഭവങ്ങളൊക്കെ തന്നെയാണ്. അതിൻ്റെ കുറച്ച് കറുവാപ്പട്ടയൊക്കെ ഇടുന്നുണ്ട്, പിന്നെ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് അങ്ങനെയൊക്കെ, പിന്നെ മസാല ഇടും. അങ്ങനെയൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ ചിക്കൻ കറി വയ്ക്കുന്ന എങ്ങനെയാണോ അതുപോലെ ചിക്കൻ കറി ഉണ്ടാക്കും. പിന്നെ ഞാൻ ഇന്ന് കോക്കനട്ട് മിൽക്കും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, കാരണം കോക്കനട്ട് മിൽക്ക് ഇരിപ്പുണ്ട്. ഇവിടെ ടിന്നിലാണ് കിട്ടുന്നത്, ഇവിടെ ഫ്രഷ് തേങ്ങ കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് കോക്കനട്ട് മിൽക്കിൻ്റെ ടിന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് കോക്കനട്ട് മിൽക്ക് ചേർക്കും.
ചിക്കൻ കറിയൊക്കെ റെഡിയായി. എന്നിട്ട് ഞാനിതാ കോക്കനട്ട് മിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അധികം ഇട്ട് തിളപ്പിക്കാൻ പാടില്ല എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് അതൊന്ന് തിളക്കുന്ന രീതി ഉണ്ട്, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, എന്നിട്ട് നമുക്കതങ്ങ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ആ രണ്ടുപേരും കൂടെ വന്നിട്ടുണ്ട് എൻ്റെ കുക്കിംഗ് ഏതുവരെയായെന്ന് അറിയാൻ വേണ്ടിയിട്ട്. മോനെ ഞാൻ കുറച്ച് നെയ്ച്ചോറ് വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഉപ്പ് അധികം കൊടുക്കാൻ പാടില്ലെന്നാണ്. അതുകൊണ്ട് നിങ്ങളാരും കൊടുക്കണ്ട കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് വായിൽ വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ മോന്. പിന്നെ നമ്മൾ നെച്ചോറും കൂട്ടി നമ്മളൊരു പിടി പിടിച്ചു. അതായത് നമ്മുടെ ചിക്കൻ കറിയും ഈ തേങ്ങാപ്പാൽ ചേർത്തുള്ള ചിക്കൻ കറിയും ചോറുമായിട്ട് നന്നായിട്ട് ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചു പാത്രമൊക്കെ കഴുകി നമ്മൾ യൂഷ്വൽ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട്. അതായത് മിനറൽ വാട്ടർ തീർന്നുകൊണ്ട് നമ്മൾ പൈപ്പിലെ വെള്ളം എടുത്ത് കെറ്റിലിൽ ഞാൻ ചൂടാക്കിയിട്ട് തിളപ്പിച്ചിട്ട് കുടിക്കും. അങ്ങനെ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുക്കുകയാണ്. മോന് ലിയോ ഫിലിമിലെ സോങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതിൽ നമ്മൾ പാട്ടൊക്കെ വെച്ച് കൊടുത്താൽ അവനത് ശ്രദ്ധിക്കും, പിന്നെ ആ പാട്ട് കേട്ടിട്ട് കളിക്കാൻ ശ്രമിക്കും. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിൽ പാട്ട് വെച്ച് കൊടുക്കും കേട്ടോ, അവൻ്റെ ഈ കളിയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇക്ക ഇക്ക ഡ്യൂട്ടിക്ക് പോയ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാനും മോനുമായിരുന്നു യൂഷ്വൽ പരിപാടികൾ, മോനെ ഉറക്കാനും പിന്നെ അവനെ കളിപ്പിക്കാനും അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞതാ ഇതിപ്പോൾ 4 മണിയാണ് ഇവിടെ. 4 മണിക്കത്തേക്കും സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞു, ഇരുട്ടായി തുടങ്ങി. ഇവിടെ നല്ല തണുപ്പുണ്ട് അത്യാവശ്യം. ഒരമ്മമാർ ആഗ്രഹിക്കുന്നതല്ലേ ലേറ്റസ് ഈ സ്ക്രീൻ ടൈം. പക്ഷേ ചില സാഹചര്യത്തിൽ നമുക്കത് വിട്ടുവീഴ്ച ചെയ്യേണ്ടേ പറ്റത്തുള്ളൂ. കാരണം ഞാനിപ്പോൾ ഇതാ ഇപ്പം തന്നെ ഞാൻ ടി വി ഇട്ട് കാർട്ടൂൺ ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. അവന് കളിച്ച് ബോറടിച്ചിട്ടാണ് അവൻ വന്ന് കരഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ടി വി ഇട്ട് കൊടുത്തത്. നമ്മളിപ്പം എനിക്കിപ്പോൾ ഫുഡ് വയ്ക്കേണ്ട സമയത്തോ ബാത്റൂം പോകുന്ന സമയത്തോ എനിക്ക് TV മാത്രമേ ഉള്ളൂ ഒരാശ്രയം. അവന് കാർട്ടൂൺ ഇട്ട് കൊടുത്ത് അവൻ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ പണി തീർക്കാൻ പറ്റും. അപ്പോൾ വീട്ടിൽ ആരും ഇല്ല, നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്കിങ്ങനെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാൻ ടെലിവിഷൻ TV ആണ് ഒരു മെയിൻ. ഹായ് ഗായ്സ്, അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇന്നത്തെ ഡിന്നറിന് ഞാൻ കാണിച്ചു തന്നില്ല, കാരണം ഉച്ചയ്ക്ക് കഴിച്ച് തന്നെയായിരുന്നു ബാക്കിയുണ്ടായിരുന്ന ഡിന്നറിന്. അപ്പോൾ ഞാൻ അത് എടുത്തില്ല. ഇപ്പോൾ ഇവിടെ ടൈം 8:30 കാണും. ക്ലാപ്പ്. 8:30 കാണും. അപ്പം അത് കഴിഞ്ഞിട്ട് മോനിലെ ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞ് ഇനിയിപ്പം നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ഇപ്പോൾ തണുപ്പായിട്ട് പുറത്തൊന്നും പോയില്ല. തണുപ്പ് വേറെ വ്ളോഗ്സൊന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് ഒരു ഹോം വ്ളോഗ് മാത്രമേ ഇട്ടത്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരേക്കും.